വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മളിപ്പോൾ പിന്നെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നേക്കാണ് ഒന്നുമില്ല അപ്പം എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്ന പോലെ ഡേ ഇൻ മൈ ലൈഫ് അല്ല ചുമ്മാ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മോർണിംഗ് തൊട്ടൊക്കെ എടുക്കേണ്ടത് ഇപ്പോൾ ടൈം ഏകദേശം ഒരു 9:30 ഒക്കെ ആയി അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് പ്ലാൻ ചെയ്ത് നടന്നില്ല അപ്പം നമ്മൾ ജസ്റ്റ് വെറുതെ നമ്മളുടെ ഇന്നത്തെ സിപ്പം തൊട്ട് ചെറുതായിട്ട് എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇന്നൊരു ചെറിയ പ്രോഗ്രാം ഉണ്ട്, നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഷോറൂമിലൊന്ന് പോകണം. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ പോകുന്ന പോക്കൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ അതുവരെ നമ്മൾ പോകാൻ കുറച്ച് ടൈം എടുക്കും, പപ്പ പുറത്ത് പോയിക്കണം. അപ്പം അവയ്ക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്തതുകൊണ്ട് പപ്പ വന്നിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന്ന് എല്ലാവരും ലേറ്റ് ആണ് എണീച്ചത്, എല്ലാവരും ഫ്രീ ആണ്. അപ്പൊ എല്ലാവരും കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീച്ചത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഒക്കെ അമ്മ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് സെറ്റായിട്ട് വരാം. ഇപ്പൊ തന്നെ നമ്മൾ പോകാനൊരു 12:00 നമ്മൾ പോകുന്നത്. അപ്പോൾ അതുവരെയുള്ള കാര്യങ്ങൾ കുറച്ച് കുറച്ച് കാണിക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓടുന്ന ആരാന്ന് വെച്ചാൽ കുഞ്ചു എൻ്റെ അനിയത്തി ഓടി രക്ഷപ്പെട്ടു. അവൾ കുളിച്ചില്ല, അവൾ കൂട്ടിയിട്ടില്ല, അപ്പോൾ വീടുകൾ മുമ്പിൽ നിൽക്കില്ല എന്ന് അവൾ പറഞ്ഞത്. അപ്പോൾ അവൾ എസ്കേപ്പ് ആയി. ഇപ്പം ഞാൻ വഴി പതിയെ അവളെ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ കുഞ്ഞൂസ് ഉറങ്ങാൻ വേണ്ടിയുള്ള കുളിച്ച് സുന്ദരി, അവൻ കുളിച്ച് സുന്ദരനായിട്ട് ഉറങ്ങാനുള്ള പരിപാടിയിലാണ്. അപ്പം ഞാൻ കുഞ്ഞൂസിനെ കാണിച്ചു തരാം. അച്ഛൻ മോനും കൂടെ ഭയങ്കര കളിയിലാണ്. കുഞ്ഞൂസ്, അച്ഛയാണ് കുഞ്ഞുവിനെ ഉറക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ നോട്ടം കണ്ടിട്ട് അടുത്തെങ്ങും ഉറങ്ങാനുള്ള ചാൻസ് ഇല്ല, കളച്ചിരിച്ചിരിക്കുന്നുണ്ട്. എന്നാലും അവരവരുടെ പരിപാടി കണ്ടിന്യൂ ചെയ്യട്ടെ, അപ്പം ഞാൻ എൻ്റെ പരിപാടി കണ്ടിന്യൂ ചെയ്യാം. ചിലപ്പോൾ തീർച്ചയായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഞാൻ അമ്മയുടെ രാവിലെ വീഡിയോ എടുക്കാൻ പോകുന്നത് അമ്മയോട് എനിക്ക് വേറെ കുറച്ച് പണിയില്ല, ഫുൾ ടൈം ഇതിൻ്റെ പരിപാടി ചോദിച്ചായിരുന്നു. അപ്പം ജസ്റ്റ് നമുക്ക് അമ്മയുടെ അടുത്തിട്ട് പോയിട്ട് വരാം. നിങ്ങളുടെ ഒരാൾ ഇവിടുന്ന് ഫോൺ വിളിക്കുന്നത് ഇപ്പം കിട്ടും, ചിലപ്പോൾ കിട്ടും. ഹായ് പറയടി. ഹായ്. എന്ത് ഭാഗ്യം, നല്ല സ്വഭാവത്തിലാണ്. അവൾ അവളുടെ ഫറാനെ വിളിച്ചോണ്ടിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് അവൾ ഒന്നും പറയാത്തത്, ഇല്ലെങ്കിൽ ഇപ്പോൾ നല്ലൊരു തെറിയൊക്കെ ആയിരുന്നു. അപ്പം നമ്മൾ നൈസായിട്ട് അമ്മയുടെ അടുത്തോട് പോവാം. പക്ഷെ അമ്മേനെ കാണാനില്ല. അമ്മ വന്നേക്കാണ് എല്ലാ ഇതാണ് എൻ്റെ സ്വീറ്റ് മോ. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ഇൻസ്റ്റയിലൊക്കെ ഉണ്ട് എൻ്റെ ഫോട്ടോസൊക്കെ കഴിഞ്ഞാൽ കാണാം. എൻ്റെ അമ്മ പപ്പ ഇപ്പം ഇവിടെ ഇല്ല, പപ്പ വരും പപ്പനെ കാണിക്കാം. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഓടി വരാം. അപ്പോൾ നമ്മൾ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി, ഇപ്പം എല്ലാവരും ഉച്ചയ്ക്ക് തിന്നാറാണ് സമയത്താണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. ഇന്നത്തെ കുറച്ച് ലേറ്റായിപ്പോയി, അല്ലെങ്കിൽ ഇത്ര ലേറ്റ് ആവാറില്ല. എന്തായാലും കുഞ്ഞൂസ് സെറ്റപ്പായി ഉറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, നമ്മളിത് ഇവിടെ വന്ന് വെറുതെ ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് പേർക്കുള്ളൊരു ഡൗട്ടാണ്, ഞാനിവള് ട്വിൻസ് ആണെന്ന്. നോക്കടി നോക്ക്, ഞങ്ങളുടെ ഉണ്ട് ട്വിൻസ് അല്ല, ഞങ്ങളൊക്കെ ഉണ്ട് ട്വിൻസ്. അത് എങ്ങനെ പറയാൻ തോന്നുന്നു, നമ്മൾ ട്വിൻസ് അല്ല. എല്ലാവരും അവർ മാത്രമല്ല കേട്ടോ, നമ്മളെ അങ്ങനെ അത്ര അടുത്തറിയാത്ത മിക്കവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞങ്ങൾ ട്വിൻസ് ആണെന്ന്. പക്ഷേ ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോൾ ഏകദേശം ഓരോരുത്തർ ഇതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടല്ലല്ലോ, അറിയാതെ വന്നതാണ്. ശരിക്കും ഇപ്പം തന്നെ ഞങ്ങൾ ശ്രദ്ധിച്ചപ്പോഴാണ് ഇത് അറിയാതെ വന്നതാണ്. ഞങ്ങളങ്ങനെ എവിടെ ഇട്ടാലും ഏകദേശം ഒരേ ടൈപ്പ്. പിന്നെ ഡ്രസ്സൊക്കെ ഞങ്ങൾക്ക് ഓൾറെഡി സെയിം സാധനങ്ങളാണ് ഡ്രസ്സുകളുള്ളത്. അപ്പം ഞങ്ങൾ അങ്ങനെ നടക്കുന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ എല്ലാവരും പറയുന്നത് വി ആർ നോട്ട് ട്വിൻസ്. നോക്കൂ, ഞങ്ങൾ ട്വിൻസ് അല്ല കേട്ടോ. അപ്പം നമ്മൾ ട്വിൻസ് അല്ല. അതൊരു ചോദ്യമായിരുന്നു ക്യുവാനയിൽ ചെയ്യാമെന്ന് വെച്ച് വെച്ചായിരുന്നു. പക്ഷേ ക്യുവാനയൊക്കെ ചെയ്യണമെങ്കിൽ ചേട്ടനും കൂടെ വേണ്ടേ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. പിന്നെ എന്തായാലും ഇത് ഇപ്പം ഞങ്ങൾ ഒരേപോലത്തെ ഡ്രസ്സ് വന്നുകൊണ്ട് പിന്നെയും ഒരു കമൻറ്റ് വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു വി ആർ നോട്ട് ട്വിൻസ്. പിന്നെന്താ, വേറെ പരിപാടി ഒന്നുമില്ല. ചേട്ടൻ കുളിക്കാൻ പോയി, അപ്പോൾ വാവ കുളിച്ചിട്ട് വരട്ടെ. അപ്പോൾ നമുക്ക് കുളിച്ചിട്ട് വരുന്ന ഭാഗം ഞാൻ കാണിച്ചു. ചിലപ്പോൾ എനിക്കൊരു തെറിയെടുക്കും. അപ്പോൾ എന്തായാലും ഞങ്ങളൊക്കെ ഒന്ന് സെറ്റായിട്ട് വരാം. നമ്മൾ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി, എല്ലാവരും സെറ്റായിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പോകുമ്പോൾ നമ്മൾ എല്ലാ സേഫ്റ്റി മെഷേഴ്സും എടുത്തിട്ടാണ് പോകുന്നത്. കൊറോണയൊക്കെ ഉണ്ട്, നിങ്ങളായാലും എല്ലാവരും സേഫായിട്ട് മാസ്കൊക്കെ എടുത്ത് സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്തിട്ട് പോകാം. അപ്പം നമ്മളും അങ്ങനെ തന്നെയാണ്, മാസ്കൊക്കെ എടുത്തിട്ടുണ്ട്, സാനിറ്റൈസറും ബാഗിലുണ്ട്. എല്ലാവരും ഇവിടെ റെഡി ആയിട്ട് നിൽക്കാൻ വേണ്ടി റെഡിയായി. ഞാൻ പറഞ്ഞില്ല എല്ലാവരും വന്നിട്ടുണ്ട്. നേരത്തെ എല്ലാവരും ഞാൻ കടിച്ച പറഞ്ഞ പോലെ വന്നിട്ടുണ്ട്. ബാക്കി രണ്ടുപേർ പോകുന്നതുണ്ട് വണ്ടി എടുക്കാൻ വേണ്ടിയുള്ള പോക്കിലാണ്. അപ്പം നമ്മൾ വണ്ടിക്ക് വേണ്ടിയുള്ള വെയ്റ്റിംഗ് എല്ലാവരും നമുക്ക് ന്യൂസ് റെഡി ആയിട്ടുണ്ട്. അമ്മ
നമ്മളെല്ലാരും കൂടിയിട്ട് പോയിട്ട് വേഗം വരാം. ഇതാണ് നമ്മളുടെ വീട്ടിൽ നിന്ന് എടുത്തെടുത്തു വഴി പറയുന്നത്. ഫോട്ടോസെറ്റ് എടുക്കണേ. അമ്മൂനോട് അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞു സെറീനാമ്മയുടെ കയ്യിലിരുന്ന് നല്ല എന്താ പരിപാടി വെരി ബിസി ബോയ്. അപ്പോ നമ്മള് പാലാ സിറ്റിയിലെത്തിയിരിക്കുകയാണ്. അതായത് നമ്മുടെ പാലാ സിറ്റി ചെയ്തു. ഇതാണ് പല സിറ്റി വന്നിട്ട് പ്രോപ്പർ സിറ്റി. ഇതാണ് പല നഗരസഭാ കാര്യാലയം. പല നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ പോയാൽ നമ്മൾ എത്തിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ അവിടെ കൊണ്ട് കൊടുത്തു, ഇൻഷുറൻസിന്റെ ഒക്കെ കൊടുത്തു. പിന്നെ നമ്മൾ തിരിച്ചു പോവാണ്. പക്ഷെ അതിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. അപ്പൊ അതിന് വേണ്ടിട്ട് ഒരു ചെറിയ കാര്യം കൂടെ നോക്കണം. അപ്പം നമ്മൾ നേരെ അതിന് വേണ്ടിട്ട് ഇവിടുത്തെ നഗരസഭയിലേക്ക് പോവാണ്. നഗരസഭയിലാണ് നമുക്കപ്പോൾ അവർ പറഞ്ഞു കുറച്ച് പ്രൂഫുകൾ വേണം. അപ്പൊ അത് പോയിട്ട് വേറൊരു ദിവസം വരാമെന്ന് വിചാരിച്ചു. അതെയോ, മുദ്രപേപ്പർ കുഞ്ഞുവിന്റെ പേരിൽ മേടിക്കണം. രാമസേനം. അപ്പൊ നമ്മൾ പൊക്കോണ്ടിരിക്കണം. ഇനിയിപ്പോ നേരെ നമ്മൾ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പൊ നമ്മള് ബാക്ക് ടു ഹോം. എന്തായാലും നമ്മൾ തിരിച്ചു വരുന്നത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് ഭാഗം ഷൂട്ട് ചെയ്തപ്പോഴേക്കും ഫോൺ ഓഫായി പോയി. അപ്പൊ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ സാരില്ല, എന്തായാലും നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. വീട്ടിലെത്തി ഒന്ന് ഫ്രഷ് ആയി. കാരണം നമ്മൾ ഇത്ര ട്രാവൽ ചെയ്ത് ഒത്തിരി ട്രാവൽ ചെയ്തില്ലെങ്കിൽ നമ്മൾ അവിടെ ഇവിടെ പോയല്ലേ. ബേബി ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത ഒന്ന് ഫ്രഷ് ആയി. ഇനിയിപ്പം വൈകുന്നേരം പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. ഇവിടെ അമ്മ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നുമില്ല. കുഞ്ഞു ഞാനും കൂടെ വെക്കണമെങ്കിൽ പായസം ഉണ്ടാക്കി. അപ്പം നമ്മൾ പായസം കുടിക്കാം. അതാണ് വൈകുന്നേരത്തെ പരിപാടി. ചായ കുടിക്കുമല്ലോ. അപ്പം നമ്മൾ ചായ കുടിക്കാം. ഇവിടെ ഒരാളിരുന്ന് പായസം കുടിക്കുന്നുണ്ട്. അപ്പം നമ്മളെന്തായാലും പായസമൊക്കെ കുടിച്ചു. ഇവിടെ അമ്മ ചായ കുടിക്കുന്ന അമ്മയ്ക്ക് പായസം വെല്ലപ്പെടുത്തില്ല. അപ്പം എന്താ പറയുക, ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെയാണ് ഇപ്പം ഞങ്ങൾ കോട്ടയത്തായതുകൊണ്ട് കേട്ടോ ഡെയിൻമേ ലൈഫ് ഇങ്ങനെ വന്നത്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മിസ്സായിട്ടുണ്ട്. കാരണം ബേബിയുടെ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. കാരണം അവൻ്റെ ആ ഒരു ടൈമിൽ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഭയങ്കര ബഹളമാണ് അവൻ. അപ്പം നമ്മൾ ഷൂട്ട് ചെയ്താൽ കൊള്ളാവത്തേ ഉള്ളൂ. അപ്പം നമ്മൾ ആ ടൈമിൽ ഷൂട്ട് ചെയ്തില്ല. അവിടെ വന്ന ഉടനെ ഫുഡൊക്കെ കൊടുത്ത് കുളിപ്പി സെറ്റാക്കി കിടത്തി ഉറക്കി. എന്നിട്ടാണ് നമ്മൾ ബാക്കി ഭാഗം ഷൂട്ട് ചെയ്തത്. അപ്പോഴേക്കും ഫോൺ ചാർജിന് വെച്ചു. അപ്പോൾ ഫോൺ ചാർജായി. അപ്പം അങ്ങനെ ഷൂട്ട് ചെയ്യാണ് ചെയ്തത്. വൈകുന്നേരത്തെ പരിപാടികൾ ഇതൊക്കെയാണ്. ഡെയിൻമേ ലൈഫ് ഇന്നിങ്ങനെ ഒരു ട്രാവലിംഗ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡെയിൻമേ ലൈഫ് കിട്ടിയത്. ഇല്ലെങ്കിൽ വെറുതെ പോസ്റ്റ് അടിച്ച് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി എല്ലാവരും ഇരിക്കലാണ് പരിപാടി. പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കോട്ടയം വൈബ്സ്. പിന്നെ ഞാനും അമ്മയും അവളും അങ്ങനെ ഇങ്ങനെയായിട്ട് സംസാരം ടോക്കിങ്. അതൊക്കെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഡെയിൻമേ ലൈഫ്. പിന്നെ അവിടെ പോയാൽ വേറെ ഡിഫറെൻ്റ് ആട്ടോ. അവിടുത്തെ ഇവിടുത്തെ തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. എന്തായാലും ഞാൻ നൈറ്റ് വരെ എടുക്കണമെന്നാണ് ഓർത്തിരുന്നത്. ബട്ട്
ഫോണിന് ചാർജ് തീരില്ല അപ്പോൾ ഞാൻ ആ കുട്ടിയുടെ ടൈം കൊണ്ടുള്ള ചാർജ് വെച്ചിട്ടാണ് ഈ കിടന്ന് പരിപാടിയൊക്കെ പണിയുന്നത് അപ്പോൾ സാറില്ല ഒരു ദിവസം അവിടെ പോയിട്ട് ഇനി അവിടുത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലെല്ലാവരും ഇൻക്ലൂഡ് എല്ലാതും ഇൻക്ലൂഡ് ചെയ്തിട്ട് നൈറ്റ് വരെയുള്ളത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതങ്ങനെ ചെയ്യാം ഇപ്പോൾ എന്തായാലും ഹാഫ് ഡേ എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ സമയം ഒരു 4 മണിയൊക്കെ ആവാറായിട്ടുണ്ട് 4 മണി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതെല്ലാവരും ഡേ ഇൻ മൈ ലൈഫ് എടുത്ത് കണക്ക് കൂട്ട് നമ്മുടെ വീഡിയോസ് എല്ലാവരും ഫുള്ളായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക വ്യൂ എന്താ പറയുക നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ടെന്നറിയാം എന്നാലും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഉണ്ടായിരിക്കണം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും പറ്റാത്തതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ വീഡിയോ ഇടാത്തത് എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യും ബൈ ബൈ വെയിറ്റ് ഫോർ ദ ന്യൂ വീഡിയോ നമ്മൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ത് വേണം അപ്പം നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക എല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ട് ലവ് സ്റ്റോറി പറയും ഇപ്പം നമ്മൾ ലവ് സ്റ്റോറി പറഞ്ഞാൽ ചീറ്റിപ്പോവും കാരണം ആകെ ഇത്ര സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്ന് നമ്മൾ നന്നായിട്ടൊന്ന് ആക്റ്റീവ് ആവുന്ന ടൈമിൽ എന്തായാലും നമ്മൾ ലവ് സ്റ്റോറി പറയും അപ്പോൾ അതുവരേക്ക് ആ ഒരു കമൻറ്റ് ഒഴിവാക്കിയിട്ട് വേറെ ഉള്ളതൊക്കെ എല്ലാവരും പറയാം ട്രൈ ചെയ്യുക അപ്പോൾ എന്തായാലും കീപ് വാച്ചിങ് മൈ വീഡിയോ ആൻഡ്